നമസ്കാരം, എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ബയോടെക്നോളജിയാണ്. അപ്പോൾ ബയോടെക്നോളജി എന്താണ്, അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ്, കൂടുതൽ ബ്രാഞ്ചസ്, ബയോടെക്നോളജിയുടെ തന്നെ പലതരത്തിലുള്ള ബ്രാഞ്ചസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ ഈ ബയോടെക്നോളജിയിൽ കുറെ കറണ്ട് അഫെയർസ് വന്നിട്ടുണ്ട്, അതും നമ്മൾ അടുത്ത വീഡിയോസിലായിട്ട് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എന്താണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് സയൻസ്. സയൻസിൻ്റെ ഒരു ബ്രാഞ്ചാണ്. നമുക്കറിയാം ബയോളജി റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിക്കൽ കാര്യങ്ങളാണ് അതിൽ വരുന്നത് അല്ലേ, അതിൽ സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ്, അതുപോലെ ഓർഗാനിസംസിലും സെൽസിലും സെല്ലുലാർ കമ്പോണൻസിലും അതെല്ലാം നമുക്ക് പഠിക്കാനും ഒക്കെയുള്ള ടെക്നോളജീസ് ആണ് എന്ത് ബയോടെക്നോളജി വരുന്നത്. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പല തരത്തിലുള്ള ബയോടെക്നോളജി എങ്ങനെയാണ്. അപ്പോൾ എന്തിനാണ് ഈ ബയോടെക്നോളജി നമ്മൾ പഠിക്കുന്നത്? അഗ്രികൾച്ചർ ഫീൽഡിലും മെഡിസിൻ ഫീൽഡിലും ഇൻഡസ്ട്രിയൽ ഫീൽഡിലും എൻവയോൺമെന്റൽ സ്റ്റഡീസിലും ഒക്കെ ഈ ബയോടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻ ബയോടെക്നോളജി നോക്കാം. ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഇൻ ബയോടെക്നോളജി? ഒന്ന്, റെഡ് ബയോടെക്നോളജി. റെഡ് ബയോടെക്നോളജി. അടുത്തത് ഗ്രീൻ ബയോടെക്നോളജി. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. റെഡ് ബയോടെക്നോളജി എന്ന് വെച്ചാൽ എന്താണ്? മെഡിസിൻ ഫീൽഡിൽ ഉപയോഗിക്കുന്നതാണ് റെഡ് ബയോടെക്നോളജി. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡു ദ റിസർച്ച് ആൻഡ് ഡെവലപ്പ് ന്യൂ ഡ്രഗ്സ്. പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കാനും അതിൻ്റെ ഗവേഷണത്തിനും പുതിയ മരുന്നുകൾ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് എന്ത് ഈ ഒരു റെഡ് ബയോടെക്നോളജി ഉള്ളത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുവാണ്, റെഡ് ബയോടെക്നോളജി എന്തിനാണ്? ഗവേഷണത്തിനും അതുപോലെ തന്നെ പുതിയത് വികസിപ്പിച്ചെടുക്കാൻ, പുതിയ മരുന്നുകളുടെ വികസിപ്പിച്ചെടുക്കാനും ഉള്ളതാണ് റെഡ് ബയോടെക്നോളജി. ഇറ്റ് മേക്ക് യൂസ് ഓഫ് ദ സ്റ്റെം സെൽസ് ടു റീജനറേറ്റ് ഡാമേജ്ഡ് ഹ്യൂമൻ ടിഷ്യു. ഈ റെഡ് ബയോടെക്നോളജിയിലാണ് സ്റ്റെം സെൽസ് ഉപയോഗിച്ച് നമ്മുടെ ഹ്യൂമൻ ടിഷ്യൂസിലെ ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂസൊക്കെ റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, സ്റ്റെം പഠിച്ചിട്ടുണ്ടാവും, നല്ല നേരത്തെ ന്യൂസൊക്കെ കണ്ടിട്ടുണ്ടാവും. സ്റ്റെം ടെക്നോളജി യൂസ് ചെയ്ത് അല്ലെങ്കിൽ സ്റ്റെം സെൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ഏതെങ്കിലും സെൽസ് ഡാമേജ് ആയാൽ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ഫാമിലിയിലുള്ള ആളുകളുടെ സ്റ്റെം സെൽസ് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് എപ്പോഴെങ്കിലും അവർക്കൊരു അസുഖം വരികയോ അങ്ങനെ സെൽസ് ഡാമേജ് ആകുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങൾ വരുമ്പോൾ ആ ഒരു സെൽസ് റീജനറേറ്റ് ചെയ്യാൻ സാധിക്കും യൂസിങ് ദ സെയിം മാച്ചിങ് സ്റ്റെം വെച്ചിട്ട്, മാച്ചിങ് സ്റ്റെം സെൽസ് വെച്ചിട്ട് അല്ലേ. അപ്പോൾ അതൊക്കെ നടക്കുന്ന റെഡ് ബയോളജിയിലാണ്. അടുത്തത് ഗ്രീൻ ബയോളജി. ഈ ഗ്രീൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആണ്. സോ ദിസ് ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? അപ്പോൾ ഇവിടെയും ഗവേഷണവും അതുപോലെ തന്നെ വികസിപ്പിച്ചെടുക്കലുമാണ്. എന്തൊക്കെയാണ്? പെസ്റ്റ് റെസിസ്റ്റന്റ് സൊല്യൂഷൻ. പെസ്റ്റിനെ റെസിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കീടാണു, ഈ ഒരു കീടങ്ങളെ, കീടാണു നല്ല കീടങ്ങളുണ്ടല്ലോ നമ്മളെ ഓരോ ധാന്യവിളകളെയൊക്കെ അറ്റാക്ക് ചെയ്യുന്ന കീടങ്ങളെ, അതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, അകറ്റി നിർത്താൻ വേണ്ടിയിട്ടുള്ള അതിനെ പറ്റിയുള്ള ഗവേഷണങ്ങളും ഡെവലപ്മെന്റ്സും ആ ഒരു കാര്യങ്ങളാണ്. അങ്ങനെയുള്ള സൊല്യൂഷൻസിന് വേണ്ടിയിട്ടാണ് ഗ്രീൻ ബയോടെക്നോളജി. അപ്പോൾ ഈ ഗ്രീൻ ബയോടെക്നോളജി അതിൻ്റെ പാർട്ടായിട്ട് ഡിസീസ് റെസിസ്റ്റന്റ് ആനിമൽസ്, അതിന് വേണ്ടിയിട്ടും ഡിസീസ് ഇപ്പോൾ ആനിമൽസിന് അസുഖം വരാതിരിക്കുക ആ ഒരു കാര്യത്തിലും കൂടി ഈ ഗ്രീൻ ബയോടെക്നോളജി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി വൈറ്റ് ബയോടെക്നോളജി. എന്താണ് വൈറ്റ് ബയോടെക്നോളജി? വൈറ്റ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ ഈ ടെക്നോളജി യൂസ്ഡ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രി. എവിടെയാണ്? ഇൻഡസ്ട്രിയിലാണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? വെഹിക്കിൾസിന് ന്യൂ ഫ്യുവൽസ് ഉണ്ടാക്കാൻ. ഇപ്പോൾ പല വാഹനങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള പുതിയ പുതിയ ഇന്ധനങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഉള്ള ആ ഒരു ഗവേഷണവും ആ ഒരു വികസിപ്പിച്ചെടുക്കൽ ഡെവലപ്മെന്റും ഒക്കെയാണ് ഇതിൽ വരുന്നത്, വൈറ്റ് ബയോടെക്നോളജിയിൽ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കെമിക്കൽസ് ഡെവലപ്പ് ചെയ്യുകയാണ് ഈ ഇൻഡസ്ട്രിയിലൊക്കെ ചെയ്യുന്നത്. അപ്പോൾ വൈറ്റ് ബയോടെക്നോളജിയും പഠിച്ചു. അടുത്തതാണ് ബ്ലൂ ബയോടെക്നോളജി. എന്താണ് ബ്ലൂ ബയോടെക്നോളജി? ഈ ടെക്നോളജി നമ്മൾ യൂസ് ചെയ്യുന്നത്, ബ്ലൂ എന്ന് പറയുമ്പോൾ സീ എന്ന് ഓർക്കുക കേട്ടോ, കടൽ എന്ന് ഓർക്കുക. അതായത് മറൈൻ, അതുപോലെ അക്വാട്ടിക് എൻവയോൺമെന്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ചിലാണ്. മറൈൻ എന്ന് പറയുമ്പോൾ എന്താ? സീ റിലേറ്റഡ്. അക്വാട്ടിക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞാൽ സീയിൽ ജീവിക്കുന്ന ജീവികൾ, അതുപോലെ സസ്യങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ് അല്ലേ. അപ്പൊ അതിന്റെ റിസർച്ച് ആൻഡ് ഡെവലപ്പ് ന്യൂ ടെക്നിക്സ്. എന്തിനാണ്? ടു കൺട്രോൾ ദ പ്രോളിഫറേഷൻ ഓഫ് നോക്സിയസ് വാട്ടർ ബോൺ ഓർഗാനിസംസ്. അപ്പോൾ വാട്ടർ ബോൺ ഓർഗാനിസംസ് അത് അപകടകാരികൾ
ജീവികളായ വാട്ടർ ബോൺ ഓർഗാനിസം അതിൻ്റെയൊക്കെ ഒരു പെരുകൽ ആ ഒരു പെരുകൽ കൺട്രോൾ ചെയ്യാനുള്ള ടെക്നിക്സ് അതാണ് ബ്ലൂ ബയോടെക്നോളജി എന്ന് പറയുന്നത്. അത് മറൈൻ ആൻഡ് അക്വാട്ടിക് എൻവയോൺമെന്റിലാണ്. അപ്പോൾ ഇതിന് അപകടകാരികളായ അതുപോലെയുള്ള വാട്ടറിൽ ഉണ്ടാവുന്ന ഓർഗാനിസംസിനെയൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവയുടെ ഗ്രോത്ത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഗവേഷണമാണ് ബ്ലൂ ബയോടെക്നോളജിയിൽ വരുന്നത്. ഇനി ഈ ബയോടെക്നോളജി പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട രണ്ട് ടേമുകളാണ് ഡി എൻ എ, ആർ എൻ എ എന്നൊക്കെ. അപ്പോൾ ഡി എൻ എ എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം അതിൻ്റെ ഫുൾ ഫോം എന്താണ്, ഡി ഓക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ്. ഡി എൻ എ എന്ന് പറയുന്നത് ഒരു മൈക്രോ എലമെൻ്റ് ആണ്. ഈ മൈക്രോ എലമെൻ്റ് ആണ് നമ്മുടെ എല്ലാ സെല്ലിലെയും ആ ജനറ്റിക് കാര്യങ്ങൾ അല്ലെങ്കിൽ ജനിതക കാര്യങ്ങൾ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഒരു മനുഷ്യൻ്റെ ജനിതക വിവരങ്ങൾ എല്ലാം സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മറ്റു തലമുറകളിലേക്ക് ക്യാരി ചെയ്ത് പോകുന്നതൊക്കെ എന്ത് വഴിയാണ്? ഡി എൻ എ വഴിയാണ് അല്ലേ. അപ്പൊ അത് ഇതെന്ന് പറയുന്നത് ഡി എൻ എ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ പോളിമർ ആണ് അല്ലെങ്കിൽ നാച്ചുറൽ പോളിമർ ഓഫ് ന്യൂക്ലിയോടൈഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് പോളി ന്യൂക്ലിയോടൈഡ് എന്ന് പറയും. ന്യൂക്ലിയോടൈഡ് ആണ്, കൂടാതെ എന്താണ്, പോളിമർ ആണ്, ഒന്നിൽ കൂടുതൽ ചേർന്നതാണ്. അതുകൊണ്ട് പോളി ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. ഇനി മോസ്റ്റ് ഓഫ് ദി ഡി എൻ എ മോളിക്യൂൾസിന് രണ്ട് സ്ട്രാൻഡുകളാണുള്ളത്. രണ്ട് സ്ട്രാൻഡുകളുണ്ട് വിച്ച് റിമെയിൻ കോയിൽഡ് എറൌണ്ട് ഈച്ച് അതർ. അപ്പം ഈ നമുക്കറിയാം ഡി എൻ എയുടെ സ്ട്രക്ചർ എന്താണ്. ഡി എൻ എയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഇപ്പം ഡി എൻ എയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. രണ്ട് ബൈ പോളിമർസ് അതിങ്ങനെ എന്ത് ചെയ്യും, കോയിൽ ചെയ്ത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ചുറ്റി കിടക്കും, അങ്ങനെയാണ് വരുന്നത്. അതിനാണ് ഡബിൾ ഹെലിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാം. ഡി എൻ എ എന്ന് പറയുന്നത് ബയോളജിക്കൽ ഇൻഫോർമേഷൻ്റെ ഒരു സ്റ്റോർ ഹൗസ് എന്ന് പറയാം. ഇപ്പോൾ ഓരോരുത്തരെയും പറ്റിയുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള വിവരങ്ങൾ സ്റ്റോർ ചെയ്യുന്ന ഒരു കേന്ദ്രമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ. ഇനി ആദ്യമായിട്ട് ഡി എൻ എ വേർതിരിച്ചെടുത്തത് ഫ്രെഡറിച്ച് മിഷർ ആയിരുന്നു. 1869 ഡി എൻ എ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തെടുത്തു ഫ്രെഡറിക് മിഷർ ആയിരുന്നു. പക്ഷേ മോളിക്കുലർ സ്ട്രക്ചർ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത്, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തത് ആരായിരുന്നു? ജെയിംസ് വാട്സൺ ആൻഡ് ഫ്രാൻസിസ് ക്രിക്ക് ആയിരുന്നു. അപ്പൊ ഈ ഹെലിക്കൽ സ്ട്രക്ചർ, ഡബിൾ ഹെലിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് കണ്ടെത്തിയത് ആരായിരുന്നു? ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ആയിരുന്നു 1953. പക്ഷേ ഡി എൻ എ ആദ്യമായിട്ട് ഐസൊലേറ്റ് ചെയ്തത് ഫ്രെഡറിക് മിഷർ ആയിരുന്നു. ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ സയൻസ് ഇൻ ടെക്നോളജി. എന്ത് എവിടെയൊക്കെയാണ് ഡി എൻ എ സയൻസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്? ഒന്ന്, ജനറ്റിക് എഞ്ചിനീയറിംഗ്. ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്? ഈ ജനിതക എഞ്ചിനീയറിംഗ് നേരത്തെ ക്ലാസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് കാണാം. ദ ടെക്നോളജി ഈസ് യൂസ്ഡ് ഇൻ ഡെവലപ്പിംഗ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഇൻ അഗ്രികൾച്ചർ. ഇത് ഈ ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഓരോ ഓർഗാനിസത്തിന്റെയും ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് അഗ്രികൾച്ചറിലൊക്കെ ആണെങ്കിൽ നല്ല വിളവുണ്ടാക്കുന്ന വിത്തിനങ്ങളൊക്കെ ഉണ്ടാക്കാൻ അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട്, അതായത് ജനറ്റിക്കലി മോഡിഫൈ ചെയ്ത് ഓർഗാനിസംസിനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, ജനിതക എഞ്ചിനീയറിംഗ് ഉള്ളത്. അടുത്തത് ഡി എൻ എ പ്രൊഫൈലിംഗ്. ഈ ഡി എൻ എ പ്രൊഫൈലിംഗ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നത് ഫോറൻസിക് ശാസ്ത്രജ്ഞന്മാരാണ് അത് ചെയ്യുന്നത്. അവരെന്താണ് ചെയ്യുന്നത്? അതായത് ഓരോ മനുഷ്യനെയും, ഇപ്പൊ ഡി എൻ എ പ്രൊഫൈലിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഡി എൻ എ ടെസ്റ്റ് നടത്തുക എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്തിനാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തുന്നത്? അവരെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ആളുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബ്ലഡ് സാമ്പിൾ, അതുപോലെ സെമൻ, സ്കിൻ, ബോഡി ഹെയർ, സലൈവ, ഇതൊക്കെ ഫോറൻസിക് സയന്റിസ്റ്റ് പരിശോധിച്ചിട്ടാണ്. അപ്പോൾ ഇതിനൊക്കെയാണ് ഡി എൻ എ പ്രൊഫൈൽ എന്ന് പറയുന്നത്. ബേസ്ഡ് ഓൺ ദെയർ ഡി എൻ എ ആണ് അവരെ ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പൊ പല ക്രിമിനൽസിന്റെ കണ്ടുപിടിക്കാനും ഒക്കെ സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പൊ ബയോളജിക്കൽ പേരന്റ് ഓഫ് എ ചൈൽഡ് അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ടൊക്കെ എന്ത് ചെയ്യാറുണ്ട്? ഡി എൻ എ ടെസ്റ്റ് എന്ന് നമ്മൾ പറയും. ഡി എൻ എ പ്രൊഫൈലിംഗ് എന്നാണ് അത് കറക്റ്റ് ആയിട്ട് പറയുന്നത്, ഡി എൻ എ പ്രൊഫൈലിംഗ്. ഇനി അടുത്തൊരു ആപ്ലിക്കേഷൻ ആണ് ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോ ഇൻഫോർമാറ്റിക്സ് എന്താണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ, ഇത് ഒരു ടെക്നിക് ആണ് ടു സ്റ്റോർ ദ ഡേറ്റ മൈൻ സെർച്ച് ആൻഡ് മാനിപ്പുലേറ്റ് ബയോളജിക്കൽ ഡേറ്റ.
ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലേക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, ബയോ ഇൻഫോർമാറ്റിക്സ്. നമുക്കറിയാം ഇൻഫോർമേഷൻ ടെക്നോളജി അല്ലെ, അതാണ് ആ ബയോയും ഇൻഫോർമാറ്റിക്സും ചേർന്നത്. ഇപ്പൊ മെയിൻ ആയിട്ടും അൽഗോരിതം സ്ട്രിംഗ് സെർച്ചിങ് അൽഗോരിതത്തിലും മെഷീൻ ലേണിംഗിലും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് ബയോളജിക്കൽ ഡേറ്റാസിനെ നമുക്ക് സെർച്ച് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും, ചില മൂവീസ് ഒക്കെ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു, അതായത് ഒരാളുടെ ബ്രെയിനിൽ നിന്ന് മെമ്മറീസ് ഇറേസ് ചെയ്യുന്ന രീതിയിലും ഒരാളുടെ മെമ്മറി റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ട് ആ ഒരു സെയിം ഇൻഫോർമേഷൻ മറ്റൊരാളുടെ ബ്രെയിനിൽ കടത്തിവിടുന്നു, അങ്ങനെയൊക്കെ ഫിക്ഷണൽ ആയിട്ടുള്ള മൂവീസ് വന്നിട്ടുണ്ട്. എന്നാൽ പോലും അതൊക്കെ ഈ ഒരു ബയോ ഇൻഫോർമാറ്റിക്സിലാണ് വരുന്നത്, അതായത് ബയോളജിക്കൽ ആയിട്ടുള്ള കാര്യവും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യവും കൂടി വരുന്നത്. അടുത്തത് ഡി എൻ എ നാനോ ടെക്നോളജി. അപ്പൊ ഇത് ഉപയോഗിക്കുന്നത് മോളിക്കുലാർ റെക്കഗ്നീഷന് വേണ്ടിയിട്ടാണ്, ഓരോ മോളിക്യൂൾസിനെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ, തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇപ്പൊ ഡി എൻ എ, ആർ എൻ എ അതുപോലുള്ള ന്യൂക്ലിക് ആസിഡുകളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിനെയൊക്കെ നമുക്ക് കൂടുതൽ സ്റ്റഡി നടത്താനായിട്ട് അത്രയും സ്മോൾ പാർട്ടിക്കിൾസ് ആണ് അല്ലെ, സ്മോൾ മോളിക്യൂൾസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡി എൻ എ നാനോ ടെക്നോളജിയാണ് അതിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഡി എൻ എ നാനോ ടെക്നോളജി? അത് ന്യൂക്ലിക് ആസിഡുകളുടെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, ഈ മോളിക്കുലാർ റെക്കഗ്നിഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, മോളിക്കുലാർ റെക്കഗ്നിഷൻ. അടുത്തത് ആന്ത്രോപോളജി. ആന്ത്രോപോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പരിണാമം ഒക്കെ അല്ലേ, മനുഷ്യൻ ജന്മമെടുത്ത അല്ലെങ്കിൽ മനുഷ്യന്റെ ആ ഒരു പരിണാമം ഒക്കെ പഠിക്കുന്നത് ആന്ത്രോപോളജിയിലാണ് പഠിക്കുന്നത്, മനുഷ്യൻ എങ്ങനെ ഡെവലപ്പായി എന്നൊക്കെ. അപ്പൊ അതുപോലെ ഓർഗാനിസംസിന്റെ ഡെവലപ്മെന്റ്സ് ഒക്കെ അറിയണമെങ്കിലും നമുക്ക് ഈ ഡി എൻ എ ടെക്നോളജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നേരത്തെ ജീവിച്ചിരുന്ന ഒരു ജീവിയുടെയോ അല്ലെങ്കിൽ മനുഷ്യന്റെയോ ആണെങ്കിൽ പോലും അതിന്റെ എന്തെങ്കിലും ഒരു പാർട്ട്, ബോഡി പാർട്ട് ലഭിച്ചു കഴിഞ്ഞാൽ, മുടിയോ അസ്ഥിയോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഡി എൻ എ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്നും കുറേ വിവരങ്ങൾ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആന്ത്രോപോളജി എന്ന് പറഞ്ഞാൽ ആ ഒരു മേഖലയിലും ഡി എൻ എ ടെക്നോളജി വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ടു അണ്ടർസ്റ്റാൻഡ് ദ എവല്യൂഷൻ ഹിസ്റ്ററി ഓഫ് ഓർഗാനിസം. ഓർഗാനിസത്തിന്റെ ആ ഒരു ചരിത്രം, ആ ഒരു പരിണാമ ചരിത്രം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അടുത്തതാണ് റൈബോ ന്യൂക്ലിക് ആസിഡ്. നമ്മൾ ആദ്യം പഠിച്ചു ഡി ഓക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ ഡി എൻ എ. ഇനി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് വെച്ചാൽ എന്താണ്? ആർ എൻ എ ആണ്, ആർ എൻ എ. അപ്പോൾ റൈബോ ന്യൂക്ലിക് ആസിഡ് ഈസ് എ ന്യൂക്ലിക് ആസിഡ്. അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അപ്പൊ നമ്മൾ പറഞ്ഞു, ഒരു ജനറ്റിക്കലി ഉള്ള ഒരു സ്വഭാവം, ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ജനറ്റിക്കലി ഉള്ളൊരു രോഗമൊക്കെ ഇങ്ങനെ അടുത്ത തലമുറയിലേക്കൊക്കെ പോവാറുണ്ടല്ലോ, ഹീമോഫീലിയ പോലെയുള്ള. അപ്പോൾ ജനറ്റിക്കലി അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അതിനെന്തെങ്കിലും ഒരു കോഡ് ഉണ്ടായിരിക്കണം, അതായത് എന്തിലെങ്കിലും രൂപത്തിൽ അത് ഡിഫൈൻഡ് ആയിരിക്കണമല്ലോ. അതാണ് കോഡിംഗ്, ഡീകോഡിംഗ്, റെഗുലേഷൻ ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ജീൻസ്. അപ്പൊ ജീനുകളുടെ കോഡിങ്ങും ഡീകോഡിങ്ങും അതിന്റെ ഒരു കൺട്രോൾ, അതായത് റെഗുലേഷനും എക്സ്പ്രഷൻ ഓഫ് ജീൻസ്. ഒരു ജീൻ ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ ആയിരിക്കണം, അതിന്റെ പ്രോപ്പർട്ടി, അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ഇങ്ങനെയായിരിക്കണം എന്നൊക്കെ പറയുന്നത് ആർ എൻ എ വെച്ചിട്ടാണ്. അപ്പോൾ ഡി എൻ എ പോലെയല്ല, ആർ എൻ എക്ക് ഒരു സിംഗിൾ സ്ട്രാൻഡ് മാത്രമേ ഉള്ളൂ, ഡി എൻ എക്ക് ഡബിൾ സ്ട്രാൻഡ് ഉണ്ട്. ഡി എന്ന് പറയുമ്പോൾ ഡബിൾ എന്ന് ജസ്റ്റ് ഓർത്താൽ മതി, അത് ഡി ഓക്സിറൈബോ ന്യൂക്ലിക് ആസിഡ് എന്നാണ്, എന്നാൽ പോലും ആ ഡി ഫോർ ഡബിൾ എന്നും കൂടി ഓർക്കുക. അപ്പോൾ ആർ എൻ എക്ക് സിംഗിൾ സ്ട്രാൻഡ് ഉള്ളൂ, അതിന്റെ സ്ട്രക്ചർ നമുക്കിപ്പോൾ പഠിക്കാം. ഇനി സെല്ലുലാർ ഓർഗാനിസംസിനകത്ത് മെയിനായിട്ടും ഇപ്പോൾ നമുക്ക് ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കുള്ള ഈ ജീൻ വെച്ചൊരു ക്യാരക്ടറിസ്റ്റിക്സ് പോകുമ്പോൾ അത് മെസ്സഞ്ചർ ആർ എൻ എ വഴിയാണ് പോകുന്നത്, അതായത് എം ആർ എൻ എ വഴിയാണ് പോകുന്നത്. ഈ എം ആർ എൻ എ ആണ് നമ്മുടെ ജനിതക വിവരങ്ങൾ, ജനറ്റിക് ഇൻഫോർമേഷൻ ക്യാരി ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എം ആർ എൻ എ എന്നുള്ളതും കൂടി ഓർക്കുക. അപ്പോൾ സ്ട്രക്ചർ ഓഫ് ഡി എൻ എ ആൻഡ് ആർ എൻ എ നമുക്ക് പഠിക്കാം. ഇതാണ് സ്ട്രക്ചർ ഓഫ് ഡി എൻ എയും ആർ എൻ എയും. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഒന്ന് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറും ഒന്ന് സിംഗിൾ ഹെലിക്കൽ സ്ട്രക്ചറും ആണ് അല്ലേ. അപ്പൊ ന്യൂക്ലിയോ ബേസസ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓരോ ബേസിനും കാണിച്ചിരിക്കുന്നത്. ബേസ് പെയേഴ്സ് ഹെലിക്സ് ഓഫ് ഷുഗർ ഫോസ്ഫേറ്റ്. ഈ ഹെലിക്സ്, ഈ ഒരു സ്ട്രിങ് മെയ്ഡ് ഓഫ് എന്താണ്, ഷുഗർ ഫോസ്ഫേറ്റ് ആണ്. അഡിനിൻ, ഈ നമുക്ക് ഡി എൻ എയിൽ നോക്കാം, ഡി എൻ എയിൽ വന്നിരിക്കുന്ന ഓരോന്നും കോമ്പിനേഷൻസ് നോക്കാം. അവിടെ ആ ബ്ലൂ കളറും അതുപോലെ റെഡ് കളറും യെല്ലോ കളറും ഗ്രീൻ കളറുമാണ് ഡി എൻ എയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്?
ഒന്ന് അഡിനിൻ വന്നിട്ടുണ്ട്, ദെൻ തൈമിൻ വന്നിട്ടുണ്ട്, ഗ്വാനിൻ വന്നിട്ടുണ്ട്, സൈറ്റോസിൻ വന്നിട്ടുണ്ട്. അപ്പൊ ഏതാണ് ഇല്ലാത്തത് ഡി എൻ എയിൽ? യുറാസിൽ. യുറാസിൽ ഏതിലില്ല? ഡി എൻ എയിൽ ഇല്ല. ഡി എൻ എ ആർ എൻ എയിൽ ഏതാണ് വരുന്നത്? ആർ എൻ എയിൽ ഇപ്പൊ നമുക്ക് ഇവിടെ കളേഴ്സ് നോക്കുക, റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, അതുപോലെ ആ ഒരു പിങ്ക് കളർ ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഏതാണ് ഇല്ലാത്തത്? ഏത് കളറാണ് ഇല്ലാത്തത്? ബ്ലൂ കളർ ഇല്ല. അതായത് തൈമിൻ ഇല്ല. അതായത് ആർ എൻ എയിൽ തൈമിൻ ഇല്ല. ഈ പറഞ്ഞ ഡി എൻ എയിൽ യുറാസിലും ഇല്ല. ഓക്കെ, അപ്പൊ അതും പഠിച്ചു വെക്കുക. അപ്പൊ എല്ലാവർക്കും ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഈ ലൈക്സും അതുപോലെ തന്നെ കമൻസും ഒക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. 35 ഡേയ്സിലുള്ള ഒരു കോഴ്സ് നമ്മൾ ആരംഭിക്കുകയാണ് ഈ ഒരു മൺഡേ. അപ്പോൾ അതിൽ ചേരാൻ താല്പര്യമുള്ള ഒരു ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതിനുവേണ്ടി മാത്രമായിട്ടുള്ള ടെലിഗ്രാം ചാനലാണ്, അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. കമ്മ്യൂണിറ്റിയിലും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജോയിൻ ചെയ്യുക, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.